ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. ഞങ്ങൾ ഈയിടെ അനിയത്തിയുടെ ഭർത്തൃ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ ഉമ്മയും എൻ്റെ മറ്റേ അനിയത്തിയും ആയിരുന്നു പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത്തിരി സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാധി ഷെഫും ജാസ്മി ഷെഫും ആയിരുന്നു കേട്ടോ അന്ന് തന്നെ ഹെൽപ്പൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറച്ചിയട ഉണ്ടാക്കി, പിന്നെ മക്രോണിക്കൂംസ് ഉണ്ടാക്കി. ഈ മക്രോണിക്കൂംസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ടാക്കോസാണ് അനിയത്തി ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്ന്. പുതിയാപ്പിള ജുനൈദിൻ്റെ ഉമ്മ ഒരുക്കിയ ചായ സൽക്കാരവും കുട്ടികളൊക്കെ ആയിട്ടുള്ള കൊച്ചു വർത്താനമൊക്കെ കഴിഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. അന്ന് ഞാൻ അവിടുത്തെ കുട്ടികളെല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വിശേഷങ്ങളാണ് ഇത്തവണത്തെ വ്ളോഗിൽ കേട്ടോ. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ്. ഉച്ചയാകുമ്പോഴേക്കും കറികളെല്ലാം തയ്യാറായിട്ടുണ്ട്. ബീറ്റ്റൂട്ട് പച്ചടി, തോരൻ, കുമ്പളങ്ങാക്കറി, ഓലൻ, സാമ്പാർ, പായസം, പപ്പടം തുടങ്ങി വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ റാനിയും റപ്പൂസുമാണ്, അനിയത്തിയുടെ മക്കളാണ്. മാജിൻ ചെന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അധികം താമസിയാതെ തന്നെ ജുനൈദും ഷിഫാനയും വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ കുട്ടിക്കൂട്ടുകാർ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മകളുടെ മക്കളുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ മറ്റൊരു പെങ്ങളുടെ മക്കളുടെ മക്കൾ, എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയുന്നതാണ്. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ മാസിന് ഇലയൊക്കെ നിരത്തുന്നുണ്ട്. ഞങ്ങൾ സദ്യ നിലത്ത് പായ വിരിച്ചിട്ടാണ് കേട്ടോ വിളമ്പിയത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്നത് കാണാൻ. സദ്യ ആയാൽ പായസം മസ്റ്റാണല്ലോ. അപ്പോൾ ജാസ്മിൻ പായസം കൂടി വിളമ്പുന്നുണ്ട്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പുവായിരുന്നു ആങ്കറിങ്. Thank you.
അഫ്രയായിരുന്നു ഞാൻ ജഡ്ജായിട്ട് ഇരുത്തിയിട്ടുണ്ടായത്. അങ്ങനെ കുട്ടികളുടെ ഇൻഡോർ ഗെയിംസൊക്കെ കഴിഞ്ഞ് അവർ ഔട്ട്ഡോറിൽ റേസ്, റണ്ണിങ് അങ്ങനെ കുറച്ച് മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ പോയി ചായയൊക്കെ ഉണ്ടാക്കി. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മത്സരത്തിൻ്റെ വിജയികൾക്ക് സമ്മാനമൊക്കെ നൽകുന്നുണ്ട്. നല്ല കിടിലും സമ്മാനമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ജിനീദും ഷിഫാനയും വന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന സമ്മാനപ്പൊതി ഞാൻ റപ്പൂസോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചോക്ലേറ്റ്സൊക്കെ ജുനൈദിൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഷിഫാന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഹയാണ് ഇതുണ്ടാക്കിയതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിരുന്നു. സമാന വിതരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി എല്ലാവരും ചേർന്ന്. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് പോകാനുള്ള നേരമായിട്ടുണ്ട്. എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.